ഇത് എന്തുകൊണ്ടാണെന്നറിയാം പ്രസവോളോ പ്രസമോളോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെടിയാണ് അത് കൊത്തി അരിഞ്ഞ് പിന്നെ അതിൻ്റെ കൂടെ മൂന്ന് വെളുത്തുള്ളി അതും കൊത്തി അരിഞ്ഞ് അവരുടെ കൂടെ കാപ്പിരി എന്ന് ഒരു കുരു പോലത്തെ ഒരു സാധനമാണ് അതും കൂടി കൊത്തി അരിഞ്ഞ് ഇത് കുറച്ചധികം മുറുക്കി വെക്കണം എന്നിട്ട് കഞ്ചരം ഇത് ഇവിടുത്തെ കർച്ചോഫി എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇത് ഇരുമ്പ് സത്ത് കൂടിയ ഇനം ഒരു തരം ചെടിയാണ് ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ലിമോണയുടെ വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ മുക്കി വെച്ചേക്കണേ ഇതൊരു അരമുക്ക മണിക്കൂർ കഴിയുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരത്തെ ഒത്തി അരിഞ്ഞ സാധനം ഇതിനകത്ത് നിറച്ചിട്ടും നിറച്ചിട്ട് അത് എന്താണ് കാണിക്കണേന്ന് ഞാൻ കാണിച്ച് തരാം ഈ വെള്ളം ഇത്തിരി ഓയിലൊഴിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിക്കണം തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മറിയാതെ നിറച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കണം അത് കഴിഞ്ഞ് റെഡി ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇനി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തിളപ്പിച്ച് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറിൽ ഇങ്ങനെ ലൈറ്റ് നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണം കാരണം അതിൻ്റെ അകത്ത് നിറച്ചിരിക്കണം ഈ സാധനങ്ങളൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ഇപ്പോൾ ആയാലും കുഴപ്പമില്ല കുറച്ച് പ്രെസ്സ് ചെയ്ത് നിറച്ചാൽ മതി അപ്പോൾ ഇത് കുറേ നേരം അങ്ങനെ ഇരുന്നോളൂ ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ നല്ല നമുക്ക് ഒക്കെ സത്ത് കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ ഇരുമ്പ് സത്തൊക്കെ കൂടുതലായിട്ട് കിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൽ ശ്രമിച്ചു നോക്കാം കഴിക്കാൻ റെഡിയായിട്ടുള്ള ഭാഗത്തിൽ നമുക്ക് സംഭവം റെഡിയായി പിന്നെ നമുക്കിത് നമുക്ക് സെർവ് ചെയ്യാം കഴിക്കുന്നത് നല്ലതാണ് ഇരുമ്പ് സത്ത് കുറഞ്ഞ ആളുകൾക്കൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ഇത് നല്ലതായിരിക്കും ഇതുപയോഗിച്ച് പിസ്സ ഉണ്ടാക്കും ഇതുപയോഗിച്ച് പാസ്ത ഉണ്ടാക്കും ഇതുപോലെ പുഴുങ്ങി കഴിക്കും പിന്നെ ഇതുപോലെ തന്നെ ഇത് കൊത്തി അരിഞ്ഞ് മുട്ട ഫ്രൈ ചെയ്ത് കഴിക്കും നമുക്ക് അതുപോലെയുള്ള വീഡിയോകളൊക്കെ പിന്നെ കൊണ്ടുവരാം ഇപ്പം ഇത് കഴിക്കുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ളൊരു ഫുഡാണ് അധികം കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലായിട്ടുള്ളൊരു ഫുഡാണ്